അവിയൽ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ടില്ല അവിയൽ വെക്കുന്നത്. ഇവിടെ നത്തോലി എന്ന് പറയുന്നുണ്ട്, നെത്തോലി എന്ന് പറയുന്നുണ്ട്, നെയ്ത്തോലി എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ജീവനോട് ഇറങ്ങി എഴുന്നേറ്റ് വന്ന് അടിച്ചേനെ. ഇതിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം, എൻ്റെ കയ്യിൽ മീൻ അച്ചാറിൻ്റെ ഒരു രഹസ്യ കൂട്ടുണ്ട്. വെറുതെ അവിയൽ തിന്ന് വെറുതെ നിന്നെ നമ്മൾ ആശുപത്രി പോയി കൊടുക്കണതിൻ്റെ ആവശ്യമില്ല. നല്ലൊരു പച്ചക്കറീന ആ പെണ്ണ്. എന്നെ അഴിച്ചു വിടൂ, എന്നെ അഴിച്ചു വിടൂ, ഞാൻ മഞ്ജുസ് കിച്ചണിലെ മീനവിയൽ പോയി കഴിക്കട്ടെ എന്ന് ആ പട്ടി അവിടെ നിന്ന് അതിഭീകരമായിട്ട് കരയുന്ന ശബ്ദമാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓ, എന്നെ മണോ ആ ഒരു ശീല. നോർമൽ അവിയലിനേക്കാളും ടേസ്റ്റാണ്. എങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും അവിയൽ പ്രേമികൾ എന്നെ കൊല്ലും, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. ശരിക്കും കൊള്ളാം കൂടാ. അയ്യോ, സോറി 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 സോറി. ഇത്രയും നേരം ഞാൻ മറ്റിരുന്നു, എന്നിട്ടും പറയുന്നത് കേക്കുമ്പോ. ഹലോ, മഞ്ജുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നന്നായിരിക്കുന്നു, സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു, ഞങ്ങളുടെ ക്രൂ എല്ലാം സുഖമായിട്ടിരിക്കുന്നു. ഒരുപാട് ഡിഷസ്, നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷസ് എല്ലാം എല്ലാവരും ഉണ്ടാക്കി, എല്ലാവരും എന്നല്ല കുറേ പേരെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ട്, കമൻസ് കാണുന്നുണ്ട്, കമൻസൊക്കെ വായിക്കുന്നുണ്ട്, പറ്റുന്നത് പോലെ റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ ഇന്നും ഒരു കുഞ്ഞു ഡിഷുമായിട്ടാണ് വന്നേക്കുന്നത്. വേറൊന്നുമല്ല, ഒരവിയലാണ്. അവിയൽ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ടില്ല അവിയൽ വെക്കുന്നത്. ഇത് മീൻ അവിയലാണ് നമ്മളിന്ന് വെക്കാൻ പോകുന്നത്. മീനവിയലിന് നമ്മൾ വെജിറ്റബിൾസ് എടുക്കുമ്പോൾ ഞാൻ നോക്കാറുള്ളത്, ഇപ്പോൾ നമ്മൾ ചെമ്മീനിട്ടിട്ട് പച്ചക്കറികൾ വെക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ, ഇപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ അച്ചിങ്ങയും ചെമ്മീനും മെഴുക്കുരട്ടി വെക്കാറുണ്ട്, ബീൻസും ചെമ്മീനും മെഴുക്കുരട്ടി വെക്കാറുണ്ട്, പിന്നെ നമ്മുടെ പടവലങ്ങ, അങ്ങനെ കായും ഉണക്കയിലേയും കായൊക്കെ വെക്കാറില്ല. അപ്പം അങ്ങനെ ഫിഷുമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സീ ഫുഡ്സുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പച്ചക്കറികളൊക്കെ നമുക്ക് ഈ അവിയലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിനകത്ത് ചേർക്കാം, ഒരു പ്രശ്നമില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എല്ലാം ഇത്തിരി ഓരോ കഷ്ണം, കുഞ്ഞു എല്ലാ കഷ്ണങ്ങളും എടുത്തിരിക്കുന്നതുകൊണ്ട് കുഞ്ഞു ഒരു മുരിങ്ങക്കായ, ഒരു മുരിങ്ങക്കായ എന്ന് പറയും, മുരിങ്ങക്കോലെന്നും പറയും. അതിതാ ഇങ്ങനെ നാലായിട്ട് പൊളന്നിട്ടേക്കുന്നത്. പിന്നെ ഒരു നാല് അച്ചിങ്ങ. അച്ചിങ്ങ എന്ന് പറയുമ്പോൾ എന്താണ് പറയുമോ, എന്താണ് പറയുമല്ലോ, ഞാൻ അച്ചിങ്ങ എന്ന് പറഞ്ഞാൽ പയർ വള്ളിപ്പയർ, വള്ളിപ്പയർ ഇങ്ങനെ ഒടിക്കണേ, അത് ഒരു നാലഞ്ചെണ്ണം. എനിക്ക് നല്ല നീളമുള്ളതാണ് കിട്ടിയത്, അപ്പം ഞാനത് നാലെണ്ണം എടുത്തിട്ടുള്ളൂ. ഒരു പച്ചക്കായ. പച്ചക്കായ എന്ന് പറയുമ്പോഴത്തേന് ഏതാണെന്നറിയോ, പടച്ചിക്കായ അല്ല, ഏത്തപ്പഴത്തിൻ്റെ, ഏത്തപ്പഴം ആവുന്നതിന് മുമ്പുള്ള കായില്ലേ, അത്. ആ പച്ചക്കായ, ബീൻസ്, തക്കാളി, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യമേ തന്നെ എപ്പോഴത്തെയും പോലെ പാൻ വയ്ക്കുക. പ്രോസസ്സൊക്കെ സെയിം തന്നെ. നമ്മളൊരു പാത്രം വെച്ചു, അതിലേക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. അതിലേക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ പച്ചക്കറികൾ, ഇതെല്ലാം വേഗം വേഗം, ഒരുപാട് വേവുള്ള പച്ചക്കറികളൊന്നുമില്ല. ഉപ്പിട്ടു, അല്പം മുളക് പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇച്ചിരി കറിവേപ്പില, അതവിടെ ഇരുന്ന് അങ്ങ് വേവട്ടെ. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കറിയാണ്. കറി പെട്ടെന്ന് തന്നെ ആവുന്ന ഒരു കറിയാണ്. അപ്പം നമ്മുടെ മീൻ അവിയലിന് നമ്മളെടുത്തേക്കുന്ന മീൻ കൊഴുവയാണ്. കൊഴുവ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നത്തോലി. ഇവിടെ നത്തോലി എന്ന് പറയുന്നുണ്ട്, നെത്തോലി എന്ന് പറയുന്നുണ്ട്, നെയ്ത്തോലി എന്നൊക്കെ പറയുന്നുണ്ട്. നെയ്ത്തോലി, അതിന് ജീവനോട് ഇറങ്ങി എഴുന്നേറ്റ് വന്ന് അടിച്ചേനെ. അപ്പോൾ അതാണ് എടുത്തേക്കുന്നത്. ഇത് അരക്കിലോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെന്ത് പരുവായതിന് ശേഷം വേണം നമുക്ക് മീനിടാം. ഈ മീൻ കൊഴുവ പെട്ടെന്ന്, ഒട്ടും കട്ടിയില്ലാത്ത മീനല്ല, പെട്ടെന്ന് വേഗം. ഈ പച്ചക്കറിയുടെ അത്രയും വേവൊന്നുമില്ല കൊഴുവയ്ക്ക്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ.
അപ്പോൾ ഇത് വേകാൻ ഒരു 10 മിനിറ്റ് എടുക്കും. നത്തോലി മീനല്ലാതെ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞു പരലൊക്കെ ഇല്ലേ, അങ്ങനെ അതായത് ഒന്ന് തിളച്ച വേകുന്ന മീനുകളൊക്കെ കൊണ്ട് ചെയ്യാൻ പറ്റും. അതല്ലാതെ വലിയ തുണ്ട മീൻ കൊണ്ടൊന്നും അവിയൽ വെക്കാൻ പറ്റില്ല. പിന്നെയുള്ള ചെറിയ ചെറിയ മീനുകളുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മുള്ളു കൂടുതലായിരിക്കും, തൊണ്ടെ കുടുങ്ങി വെറുതെ അവിയൽ നിന്ന് വെറുതെ നിന്ന് നമ്മൾ ആശുപത്രി പോകണതിന് ആവശ്യമില്ല. അപ്പോൾ പറ്റണ പോലെ ചെയ്താൽ മതി, നത്തോലി കൊണ്ട് ഉണ്ടാക്കിയാൽ മതി, അതല്ലേ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളിത് ഉണ്ടാക്കി വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് മീൻ പീരയൊക്കെ പോലെ ഒരു സംഗതി അല്ലേ എന്ന് തോന്നും. മീൻ പീരയുടെ ഒരു സ്ലൈറ്റ് വേരിയേഷനാണ് ഈ മീൻ അവിയൽ എന്ന് പറയുന്നത്. അവിയലേ ഒരു പക്ഷേ അല്ലേ, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഇത് മീനിൻ്റെ ഒരു സ്വാദ് വരുമ്പോൾ അത് വേറൊരു ഡിഷായിട്ട് മാറണം. എല്ലാ കറികളിലും ഇങ്ങനെ ചെറിയ 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 വ്യത്യാസങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഈ ഡിഷ് നിങ്ങൾ എങ്ങനെ മീനവിയൽ ചിലരെ കൊണ്ടാക്കി ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും വെജിറ്റബിൾസ് ഒന്നും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം. എൻ്റെ കയ്യിൽ മീൻ അച്ചാറിൻ്റെ ഒരു രഹസ്യ കൂട്ടുണ്ട്, അത് ഞാൻ പുറത്ത് വിടണമെങ്കിൽ എന്നെ കാണേണ്ട വിധത്തിൽ കാണണം. ഒന്നല്ല, ഇത് എങ്ങനെയുണ്ട്, ഇത് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും ഞാനൊരു മീനച്ചാറായിട്ട് വരും. അത് എന്ത് മീനാണെന്നുള്ളതൊക്കെ വഴിയേ പറയാം, അത് തുടങ്ങാറാകുമ്പോൾ പറയാം. അതുപോലെ പിന്നെ എനിക്ക് പറയാനുള്ളത്, പൊതുവെയുള്ള ഒരു സംസാരം, ഒരു മിനിറ്റ്, ആ സംസാരത്തിന് പുറകെ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യം ഒന്ന് തീരുമാനമാക്കണം. അപ്പോൾ ഈ നമ്മുടെ പച്ചക്കറികൾ ഏതാണ്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിലേക്ക് നമ്മുടെ നെത്തോലി, കറക്റ്റല്ലേ, നെത്തോലിനെ ഇടാം. അപ്പം നിങ്ങൾ വിചാരിക്കണ്ട, നല്ലൊരു പച്ചക്കറീന ആ പെണ്ണ് ആ മീൻ കൊണ്ടുവന്നിട്ട്, ഇതെല്ലാവരും അല്ല കേട്ടോ, ചിലരെങ്കിലും, അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി ഇതൊന്ന് നമ്മൾ ഇളക്കും, കാരണം ഈ മീനൊക്കെ അതിനകത്ത് അങ്ങ് മിക്സാവണം, അല്ലെങ്കിൽ അത് വേകൂല. ഒരിച്ചിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവേ, ഒരു പൊടിക്കാച്ചി വെള്ളം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പൊതുവെയുള്ള സംസാരം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വെജിറ്റേറിയൻസിനെ പരിഗണിക്കുന്നില്ല. എപ്പോഴും ഒരു കമൻറ്റ് ഞാൻ വായിച്ചതാണ്, ആ കുറേ കൂടി പോത്തിനെയും കാളേനെയും അതിനെയും ഇതിനെയൊക്കെ അങ്ങ് തിന്നിട്ട് എന്തോ ക്യാൻസർ സെൻറ്ററിൽ പോയി കിടക്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് വിന്താലി വയ്ക്കുന്ന സമയത്ത് വന്നായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ ചെയ്യുന്നതൊന്നും മനഃപൂർവ്വമല്ല. ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരാൾക്കാർ സുപ്പീരിയർ ആണെന്നോ ഒന്നും നമ്മൾ വിചാരിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഭക്ഷണ രീതിയുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ വെജിറ്റബിൾസിനേക്കാളും ഒക്കെ കൂടുതലിഷ്ടം, എൻ്റെ ശരീരപ്രവൃത്തി കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവായിരിക്കും, ഇഷ്ടം എനിക്ക് നോണാണ്. പ്രത്യേകിച്ച് മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചോറുണ്ണുമ്പോൾ ഇച്ചിരി ഉണക്കമീനെങ്കിലും എവിടെയെങ്കിലും ഉണ്ടായാൽ ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടിട്ടാണ് എനിക്ക് കൂടുതൽ ഉണ്ടാക്കി പരിചയവും കഴിച്ച് പരിചയവും എനിക്ക് ഈ മീൻ വിഭവങ്ങളും നോൺ വിഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കൂടാതെ എനിക്ക് വളരെ കുറച്ച് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ പപ്പടക്കറി പോലെയൊക്കെയുള്ള വളരെ കുറച്ച് സംഗതികളെ അറിയാൻ പാടുള്ളൂ. അപ്പോൾ അത് ഒരുപാട് വെജിറ്റേറിയൻസിൻ്റെ വെജിറ്റബിൾ ഡിഷസ് ഒന്നും എനിക്ക് അറിയില്ല. അപ്പം ഞാൻ അതെന്തിനാണ് ഉണ്ടാക്കി കുളമാക്കുന്നത്, അതുണ്ടാക്കാൻ വേറെ ആൾക്കാരുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ മേഖലയിലേക്ക് അധികം കടക്കാത്തത് എന്ന് കരുതി എനിക്കറിയാൻ പാടില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ എന്തെങ്കിലുമൊക്കെ പരീക്ഷിച്ചുകൊണ്ട് വരും. അപ്പം ഇതിൻ്റെ അവസ്ഥ ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഈ പീര, ഇതിനകത്ത് എന്താണ് നമ്മുടെ പച്ചമുളക്, ചുവന്നുള്ളി ഒരു 4-5 എണ്ണം, 5-6 വെളുത്തുള്ളി, ഇത്രയും സാധനമൊക്കെ ഉള്ളൂ, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനമായിട്ട് ഒന്ന് ഒതുക്കിയെടുത്ത തേങ്ങാപ്പീരയാണ് കേട്ടോ, ഇത് തേങ്ങയാണ്.
ഏവർശില. അപ്പം നിങ്ങൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പട്ടിയുടെ കൊരയൊക്കെ കേൾക്കുന്നുണ്ട്. കാര്യം പറഞ്ഞാൽ രാത്രി ഇച്ചിരി ലേറ്റായി പോയി നമ്മളിതൊക്കെ ഉണ്ടാക്കാൻ. പക്ഷേ ലേറ്റായി ഇവിടെ ഉണ്ടാക്കുന്നത് കൊണ്ട് പട്ടി അവിടെ കുറയ്ക്കേണ്ട കാര്യമില്ല. എൻ്റെ കലശലായിട്ടുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ, എന്നെ അഴിച്ചു വിടൂ, എന്നെ അഴിച്ചു വിടൂ, ഞാൻ മഞ്ജുസ് കിച്ചനിലെ മീനവിയൽ പോയി കഴിക്കട്ടെ എന്ന് ആ പട്ടി അവിടെ നിന്ന് അതിഭീകരമായിട്ട് കരയുന്ന ശബ്ദമാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൊള്ളാലോ. അപ്പോൾ അതൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് നിങ്ങൾ കണക്കാക്കണം. ഇനി അധികം പണിയില്ല, നമ്മൾ പണി കഴിഞ്ഞു, ഇത്രയൊക്കെ ഉള്ളൂ. എന്തൊരു ഈസി അല്ലേ. ലാസ്റ്റത്തെ നമ്മുടെ പരിപാടിയിലോട്ട് നമ്മൾ കടന്നിരിക്കുകയാണ്. കണ്ടാ സൂപ്പറല്ലേ. ഇതിപ്പോൾ നമ്മുടെ നോർമൽ അവിയലിനേക്കാളും ടേസ്റ്റാണ്. എങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും അവിയൽ പ്രേമികൾ എന്നെ കൊല്ലും, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. ഇനി ലാസ്റ്റത്തെ ഒരു പരിപാടിയുണ്ടേ, പച്ച വെളിച്ചെണ്ണ. നമ്മൾ രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് അതിൻ്റെ ഒരു പുളിപ്പൊക്കെ ഉണ്ട്. ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച സംഗതി ഉഷാർ. ഇതങ്ങോട്ട് ചോറിൻ്റെ ഒരു സൈഡിൽ വെക്കണം. ചോറിൻ്റെ സൈഡിൽ വെക്കണം. അപ്പോൾ ഊര് കറിയും കൂട്ടരുത്, ഒരു ഇച്ചിരി അച്ചാർ, നാരങ്ങയോ മാങ്ങയോ, അത് രണ്ടിലേതെങ്കിലും എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഈ മീനച്ചാർ, ഈ മീനവിയൽ ഇച്ചിരി ചോറിനിങ്ങനെ കുഴച്ചിട്ട് വായിലോട്ട് വെച്ചിട്ട് ഇച്ചിരി അച്ചാറും കൂടി നക്കി. എൻ്റെ അമ്മോ, എന്തിനി വേറെ കറി, സൂപ്പറായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ടെസ്റ്ററിന് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്ററിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. അതിനു മുമ്പ് ഞാനിതൊരു കുഞ്ഞ് ബൗളിലോട്ട് എടുക്കാം. ഇതൊരു കറിയല്ലേ, നമുക്ക് വലിയ പ്ലേറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും ഭയപ്പെട്ട് പിന്നോട്ട് മാറുന്ന നിമിഷം മിക്കവാറും മഞ്ജുസ് കിച്ചനിൽ മഞ്ജു തന്നെ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് പറയേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാളും വിളിച്ചിട്ട് വരില്ല. അപ്പം ആരും ഈ വെല്ലുവിളി ഏറ്റെടുക്കാനില്ല ഇവിടെ. ഈ സാധുവിന്റെ ശരീരത്തിൽ നിന്നാണോ ആ ശബ്ദം പുറപ്പെട്ടത്? ഓഹോ, ഈ സാധു ആരാണെന്ന് മനസ്സിലായോ? ഇവൻ തന്നെയാണ് ഈ സ്ഥലത്ത് വന്ന് നിൽക്കേണ്ട ആള്. ഈ സാധു ആരാണെന്ന് വെച്ചാൽ, അളിയൻസിന്റെ ലൊക്കേഷനിൽ ഞങ്ങൾക്ക് ഫുഡ് തരുന്ന ആളാണ് ഇവൻ, മിസ്റ്റർ പ്രകാശ്. കഴിച്ചു നോക്ക്, നിന്റെ നീ തരുന്ന ഫുഡാണോ ഇത്? നോക്കാം, കഴിച്ചിട്ട് മറുപടി പറ. നീ എന്തിനു ചൂടാവണേ? ചൂടായതല്ല, അത് ഓക്കെ ആണെങ്കിൽ ഇത് ഓക്കെ ആണ്. എന്റെ പൊന്നെ, ഒന്നാമത്തെ എനിക്ക് നിന്നെ എനിക്ക് നിന്നെ താടിയൊക്കെ കണ്ടിട്ട് കൊള്ളക്കാരൊക്കെ വന്ന് നിൽക്കണ പോലെ തോന്നുന്നു. പ്രകാശേ, ഞാൻ വെറും പാവാണ്, കൈ കൊള്ളൂടാ ഇതിനകത്ത് ഇങ്ങനെ വെക്കാം. സാധാരണ ഇവിടെ വരുന്നവർക്ക് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ എനിക്കിഷ്ടമുള്ള കഷ്ണങ്ങളൊക്കെ എടുത്ത് കൊടുക്കലാണ് പതിവ്. നോക്കാം. നീ എന്താ ഒരു ആത്മവിശ്വാസം തരാത്തത്? കഴിക്കുന്ന ചേച്ചി ഉണ്ടാക്കിയല്ലേ. അയ്യേ, അത് ഞാനൊരു തമാശ പറഞ്ഞല്ലേ. അലയൻസിന്റെ എന്നാ പിന്നെ അങ്ങനെ പറയടാ, അവരെന്ത് വിചാരിക്കും? നല്ല ടേസ്റ്റാണ്, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. അടിപൊളിയാണ്, എല്ലാവരും ഇത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക എന്ന് എനിക്ക് പറയാവുള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ചേച്ചി കുറച്ച് കൊടുക്കും. ചക്കര മുത്താണ്. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ വന്ന് സാധാരണ ടേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ പോലെ അല്ല എൻ്റെ സൈഡിൽ നിൽക്കുന്നത്. ഫുഡിൻ്റെ ABCD അറിയാവുന്ന തഴക്കവും പഴക്കവും ഉള്ള ഒരു പാചകക്കാരൻ കം ആരൊക്കെയാണ്, നീ ആരാണ്ടൊക്കെയാണല്ലോ, എന്തൊക്കെയോ ആണവൻ. അപ്പോൾ അങ്ങനെ ഒരാളുടെ അഭിപ്രായമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അവിയലിൽ കൊണ്ടുവന്ന് മീനിട്ട് നശിപ്പിച്ചു എന്നുള്ള ചിന്തയൊന്നും വേണ്ട, അങ്ങനെ നശിഞ്ഞൊന്നും പോവില്ല. നോൺ ഇഷ്ടമുള്ളവർ ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നെ അഭിപ്രായം പറയണം. അപ്പോൾ അടുത്തൊരു ഡിഷുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. ടാറ്റ ബൈ. എടാ
നമ്മുടെ ലൊക്കേഷനിൽ നീ ചിലപ്പോൾ കൊണ്ടുവരാറില്ലേ ഒന്ന് മറ്റേ ഒരു ഒരു ചമ്മന്തി കുറേ നല്ല അതിന്റെ റെസിപ്പി തന്നെ ഇരിക്കട്ടെ അത് പിന്നെ പറയാം ഞാൻ ഇത് എടുത്തോണ്ട് പോട്ടെ അതാണ് നീ അങ്ങനെ പറഞ്ഞത് മോനെ നിന്റെ പുറകെ ഞാൻ വരും വന്നോ വരും രുചി എവിടെ ഉണ്ടോ അവിടെയൊക്കെ ഞാൻ വരും